ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീർപ്പുകാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 50 ദിവസങ്ങൾ നീളുന്ന വീർപ്പുകാലത്തിന്റെ അവസാനത്തെ 10 ദിവസങ്ങളുടെ ആരംഭത്തിലും അവസാനത്തിലും ഈശോയുടെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ, രക്ഷാകര ചരിത്രത്തിലെ രണ്ട് നാഴികക്കല്ലുകൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളുകൾ കൊണ്ട് സമ്പന്നമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഉയിർപ്പുകാലത്തെ 40-ാം ദിവസം, നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണം ആഘോഷിക്കുകയുണ്ടായി, അനുസ്മരിക്കുകയുണ്ടായി. ഇനി ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച പരിശുദ്ധ റൂഹായുടെ ആഗമനത്തിന്റെ പന്തക്കുസ്ത തിരുനാളും നമ്മൾ ആഘോഷിക്കും. ഈ രണ്ട് തിരുനാളുകൾക്ക് മധ്യേയുള്ള ഞായറാഴ്ചയാണ് കർത്താവിന്റെ ദിവസമാണിന്ന്. ഇന്ന് നമ്മുടെ ചിന്തയും മനസ്സുമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തുവാനും സ്വർഗോന്മുഖമായി ജീവിക്കുവാനും ഒപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള ദൌത്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം. ലൂക്കാട് സുവിശേഷം 24-ാം അധ്യായത്തിൽ 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണല്ലോ സുവിശേഷ ഭാഗം. ഉദ്ധിതനായ മിശിഹ തന്റെ ശിഷ്യന്മാർക്കെല്ലാവർക്കും, സ്ലിഹന്മാർക്കെല്ലാവർക്കും കൂടി അവരൊന്നിച്ചിരിക്കെ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ തന്റെ പരസ്യജീവിതകാലത്ത് താൻ തന്റെ സഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് അവരെ പഠിപ്പിച്ചിരുന്നത് എപ്രകാരമാണ് പഴയ നിയമം മുഴുവന്റെയും പൂർത്തീകരണമായി തീരുന്നത് എന്ന് അവരെ അനുസ്മരിപ്പിച്ചു. പഴയ നിയമത്തെ സൂചിപ്പിക്കുവാനായിട്ട് യഹൂദ പാരമ്പര്യത്തിലുള്ള ആ ഒരു 3 വിഭജനം, തോറ, നബിയും കെത്തുബിയും, മോശയുടെ നിയമം, പ്രവാചകന്മാര്, ലിഖിതങ്ങള്, ഈ 3 ഭാഗങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ തന്നെ എമ്മാവുസിലേക്കുള്ള സംഭവം, പോകുന്ന ശിഷ്യന്മാരുടെ അനുഭവം വിവരിക്കുമ്പോൾ 27-ാം അധ്യായത്തിൽ പഴയ നിയമത്തെ സൂചിപ്പിക്കുവാനായിട്ട് മോശയും പ്രവാചകന്മാരും എന്നുള്ള പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. ആ സന്ദർഭത്തിൽ 27-ാം വാക്യത്തിലാണ് പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നതെങ്കിൽ 25 മുതലുള്ള വാക്യങ്ങൾ, 26-ാം വാക്യത്തിൽ എന്താണ് ഈ പഴയ നിയമത്തിൽ പറയുന്നത് എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മിശിഹ എല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ ഇതാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഈശോ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതേ കാര്യം തന്നെയാണ് 24-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. മിശിഹായുടെ സഹനവും മരണവും ഉത്ഥാനവും ഈ രക്ഷ പെസഹാരഹസ്യം മുഴുവനും ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. പഴയ നിയമം മുഴുവനിലും, ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാന പ്രവാചക ഗ്രന്ഥം വരെയുള്ള പുസ്തകങ്ങളിൽ മുഴുവനും ഈ സംഭവമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും അവതരിപ്പിച്ചിരിക്കുന്നതും പ്രതിപാദിക്കുന്നതുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയായിരുന്നു. 45-ാം വാക്യം ഏറെ ശ്രദ്ധേയമാണ്. അവൻ അവരുടെ മനസ്സ് തുറന്നുകൊടുത്തു. എന്തിന്? തിരുലിഖിതങ്ങൾ ഗ്രഹിക്കുവാനായി ഉദ്ധിതനായ മിശിഹ ശിഷ്യന്മാരുടെ, സ്ലിഹന്മാരുടെ മനസ്സ് തുറന്നു. മിശിഹ തുറക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തിന്റെ പൊരുള് മനസ്സിലാവുകയുള്ളൂ, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. പഴയ നിയമം ഇന്നും യഹൂദർ വായിക്കുന്നുണ്ട്. മോശയുടെ പുസ്തകങ്ങളും പഞ്ചഗ്രന്ഥവും പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനം ഉൾപ്പെടെയുള്ള ലിഖിതങ്ങളും അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ മിശിഹായിൽ എത്തിച്ചേരാത്തത്, മിശിഹായെ തിരിച്ചറിയാത്തത്? കാരണം കർത്താവ് അവരുടെ മനസ്സ് തുറക്കുന്നില്ല, അതിന് അവര് വിട്ടുകൊടുക്കുന്നില്ല. കർത്താവിന്റെ തുറവിക്ക് വേണ്ടി, കർത്താവിനാൽ തുറക്കപ്പെടുവാൻ വേണ്ടി അവരുടെ മനസ്സ് അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മനസ്സ് തുറന്നു തരേണ്ടത് കർത്താവാണ്. എന്തിനു വേണ്ടി? തിരുലിഖിതം മനസ്സിലാക്കുവാൻ, തിരുലിഖിതം മിശിഹാ കേന്ദ്രീകൃതമായി മനസ്സിലാക്കുവാൻ, ക്രിസ്റ്റലോജിക്കലായിട്ട് പഴയ നിയമത്തെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കണമെങ്കിൽ മിശിഹ തന്നെ തുറന്നു തരേണ്ടതുണ്ട് നമ്മുടെ മനസ്സ്. സ്ലിഹന്മാരുടെ മനസ്സ് അവിടുന്ന് തുറന്നുകൊടുത്തു, നമ്മുടെ മനസ്സും തുറന്നു തരും നമ്മൾ അവിടുത്തോട് തുറവിയുള്ളവരാണ് എങ്കിൽ. ഇനി എന്താണ് ഈ പഴയ നിയമത്തിൽ പറയുന്നതെന്ന് 46-7 വാക്യങ്ങളിൽ ഈശോ വീണ്ടും വ്യക്തമാക്കുകയാണ്. എന്താണ്? മിശിഹ സഹിക്കുകയും മരിക്കുകയും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്യണം. അതാണ് 46-ാം വാക്യത്തിൽ പെസഹാരഹസ്യമാണ് പറയുന്നത്. 47-ാം വാക്യത്തിൽ ഈ പെസഹാരഹസ്യത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു അവിടുന്ന് സഹിച്ചത്, മരിച്ചത്, ഉത്ഥാനം ചെയ്തത്? അവിടുത്തെ നാമത്തിൽ രക്ഷ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ്, സകല മനുഷ്യർക്കും രക്ഷ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ്. രക്ഷയെ സൂചിപ്പിക്കുവാനായിട്ട് ലൂക്ക ഉപയോഗിക്കുന്ന പദം ഇവിടെ പാപമോചനം എന്നാണ്. കാരണം
അവിടുന്ന് മരിച്ചത്, അവിടുന്ന് സഹിച്ചതും മരിച്ചതും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണല്ലോ ഈശോ. അപ്പോൾ ആ പാപമോചനമാകുന്ന രക്ഷ അവിടുന്ന് തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ സാധിച്ചിരിക്കുന്നു. അതാണ് 46-47 വാക്യങ്ങൾ പറയുന്നത്. 48 വാക്യത്തിൽ ശിഷ്യന്മാരെ തന്റെ സാക്ഷികളായി നിയമിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഏവയ്ക്ക് സാക്ഷികളാണ്? മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങൾക്ക് സാക്ഷികളാണ് അവർ ഓൾറെഡി. ഇനി ഈ അവിടുന്ന് സാധിച്ചിരിക്കുന്ന രക്ഷ, ഈശോയുടെ നാമത്തിൽ ലഭ്യമായിരിക്കുന്ന രക്ഷ, പാപമോചനത്തിലുള്ള രക്ഷ ലോകം മുഴുവനിലും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. ഉദ്ധതനായ മിശിഹായ്ക്ക് നിങ്ങൾ സാക്ഷികളാണ്. മിശിഹ സാധ്യമാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക്, പാപമോചനത്തിന് ജെറൂസലേമിൽ ആരംഭിച്ച് ലോകം മുഴുവനിലും, ലോകത്തിന്റെ അതിർത്തികൾ വരെ, അവസാന ഭൂമിയുടെ അതിർത്തികൾ വരെ ഈ രക്ഷാസുവിശേഷം എത്തിക്കുവാനുള്ള കടമ ശിഷ്യന്മാർക്കുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്കുണ്ട് എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 49 വാക്യത്തിൽ പഴയ നിയമത്തിൽ ഈശോ കർത്താവായ ദൈവം ആരെയെല്ലാം വിളിച്ച് ദൌത്യം ഏൽപ്പിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അവരെ ശക്തിപ്പെടുത്തിയിരുന്നത് പോലെ ഈ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള പിതാവിന്റെ വാഗ്ദാനമായ റൂഹാദ് കുദിശായം വാഗ്ദാനം ചെയ്യുന്നു. അതിനുവേണ്ടി ഓർസ്ലമിൽ തന്നെ കാത്തിരിക്കുവാനായിട്ട് അവിടുന്ന് അവരോട് കൽപ്പിക്കുന്നുമുണ്ട്. റൂഹ വന്നതിന് ശേഷം മാത്രമേ ദൌത്യം ആരംഭിക്കാവൂ എന്നാണ് അവിടുന്ന് വ്യക്തമാക്കുന്നത്. ഇവിടെ ഓർസ്ലേമിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. ഓർസ്ലമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പഴയ നിയമത്തില് 2 വായനയായി മിക്കാ പ്രവാചകന്റെ പുസ്തകം 4 ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കർത്താവിന്റെ ആലയം അത് ഓർസ്ലമിലാണ്, അത് സ്ഥിതി ചെയ്യുന്നത് സിയോൻ മലയിലാണ്. ഈ സിയോൻ മല എല്ലാ മലകൾക്കും ഉപരിയായി സ്ഥാപിക്കപ്പെടുമെന്ന് പറയുകയാണ് പ്രവാചകനിലൂടെ കർത്താവ് ചെയ്യുകയാണ്. അതിന്റെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. സിയോനിൽ നിന്ന് കർത്താവിന്റെ നിയമവും ഓറസ്ലമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അപ്പോൾ കർത്താവിന്റെ വചനം, സുവിശേഷം എവിടെ നിന്ന് പുറപ്പെടും? ഓറസ്ലമിൽ നിന്ന് പുറപ്പെടും. അതാണ് മിക്കാ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്നത്. ഈ പ്രവചനം കർത്താവിന്റെ പ്രവാചകങ്ങളിലൂടെ പറഞ്ഞിരുന്ന കാര്യം തന്നെ ഇവിടെ ഇതാ പൂർത്തിയാകാൻ പോകുന്നുവെന്ന് ഈശോ ഉദ്ധതനായ മിശിഹ തന്റെ ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുകയാണ്. അവരെ അതിനുവേണ്ടി നിയമിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് 50 വാക്യങ്ങളിലെ ഈശോയുടെ സ്വർഗാരോഹണം. സ്വർഗത്തിലേക്ക് അവിടുന്ന് ആരോഹിതനാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ആ അനുഗ്രഹിക്കുന്ന കരങ്ങൾ അവിടുന്ന് താത്തിയിട്ടില്ല, അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ശിരസായ മിശിഹ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശരീരവും ശരീരത്തിലെ അവയവങ്ങളും അവിടെ തന്നെ എത്തിച്ചേരും. ഈ സന്തോഷമാണ് യഥാർത്ഥത്തില് സ്ലീഹന്മാരവിടെ പ്രദർശിപ്പിക്കുന്നത്. സ്വാഭാവികമായി ചിന്തിച്ചാൽ, മാനുഷികമായി ചിന്തിച്ചാൽ, തങ്ങളുടെ ഗുരുവും നാഥനുമായവൻ തങ്ങളെ വിട്ടുപിരിയുമ്പോൾ അവർക്ക് ദുഃഖമാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അവിടെ ദുഃഖമുണ്ടായി എന്നല്ല പറയുന്നത്, അത്യധികം ആനന്ദത്തോടെ അവർ, ആഹ്ലാദത്തോടെ അവർ ഓർസ്ലമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. വലിയ ഗ്രേറ്റ് ജോയ്, മഹാസന്തോഷം എന്നുള്ള പദം ഇതിനു മുൻപ് നമ്മൾ കണ്ടത് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ 2:10 വാക്യത്തിൽ ലൂക്ക പറയുന്നുണ്ട്. ഈശോയുടെ ജനനവേളയിൽ ആ ജനന വാർത്ത, ഈശോയുടെ മനുഷ്യാവതാര വാർത്ത തന്നെ സകല ജനത്തിനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്തയാണെന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ പൂർത്തിയാകുന്നത് കാണുന്നത്. ഇവിടെ ഇതാ സകല ജനത്തിനും വേണ്ടി ഈ രക്ഷാ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി സ്ലീഹന്മാരെ നിയമിച്ചിരിക്കുന്നു. അതിനുള്ള ഇന്റൻസീവ് പ്രിപ്പറേഷന്റെ 1 ആഴ്ചക്കാലം 10 ശിഷ്യന്മാർക്ക് വേണ്ടി അവിടുന്ന് നിർദ്ദേശിക്കുന്നു. ഓർസ്ലമിൽ കഴിയുവാൻ വേണ്ടി റൂഹാദ് കുദിശായിൽ നിറയുവാനും ശക്തിപ്പെടുത്തപ്പെടുവാനും സുവിശേഷം പ്രഘോഷിക്കാനും ഇറങ്ങിത്തിരിക്കാനും വേണ്ടി. അപ്പോൾ ഇവിടെ ഈ ഓർസ്ലമിന്റെ ആ പ്രാധാന്യം, ഇവിടെയാണ് കർത്താവിന്റെ ഗിരി, അവിടെയാണ്, അവിടെ വെച്ചാണ് ഈശോ, അവിടെ നിന്നാണ്, ഈ ഒലിവു മലയിൽ നിന്നാണല്ലോ, ബെഥാനിയയിൽ നിന്നാണല്ലോ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. ശിഷ്യന്മാർ ഇതിൽ സങ്കടപ്പെടുകയല്ല ചെയ്യുന്നത്, തങ്ങളുടെ ആ ഒരു സ്വർഗീയ മുൻ ആസ്വാദനം അവർക്ക് ലഭിച്ചതുപോലെയാണ്. അതുകൊണ്ട് സ്വർഗത്തെ അവർ കണ്ടതുപോലെയാണ് അവർ സന്തോഷിക്കുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ ഒക്കെ പറയുന്നത്. മഹാനായ ആഗസ്തിനോസ് സഭാപിതാവ് പറയും, ഇവിടെ സഭ ആരംഭിക്കുകയാണ് ഈ ഓർസ്വമിയില്. ശിഷ്യന്മാര് ശക്തി ധരിച്ച് ഈശോയുടെ ഈ ദൌത്യം നിർവഹിക്കുമ്പോൾ, മിശിഹായ്ക്ക് സാക്ഷികളായിത്തീരുമ്പോൾ, റൂഹായാൽ നിറഞ്ഞ സാക്ഷികളായിത്തീരുമ്പോൾ സഭ ആരംഭിക്കുകയാണ് എന്നാണ് സഭയുടെ സഭാപിതാവായ ആഗസ്തിനോസും വീടും ഒക്കെ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ഈ ആ അനുഗ്രഹിക്കല്, അവിടുന്ന് അനുഗ്രഹിക്കുന്നത് അതിനുള്ള മുന്നോടിയായിട്ട് നമുക്ക് കർത്താവ് എപ്പോൾ ആരെ വിളിക്കുകയും അയക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരെ എല്ലാം അനുഗ്രഹിക്കുന്നതും അവരോട് കൂടെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നതും കാണാൻ സാധിക്കും.
അതിന്റെ ഒരു മുന്നോടിയാണ് ആദ്യ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ യാക്കോബിന്റെ അനുഭവം കാണുന്നുണ്ടല്ലോ. പിതാവായ ഇസഹാക്ക് യാക്കോബിന് ഭാര്യയെ കണ്ടെത്താൻ വേണ്ടി ബെർഷബായിൽ നിന്ന് അതെ യാക്കോബിനെ ഹാരാനിലേക്ക് അയക്കുമ്പോൾ മാർഗമധ്യേ രാത്രി സമയത്ത് ഒരു കല്ലെടുത്ത് വെച്ച് അവിടെ കല്ലിൽ തലവെച്ച് യാക്കോബ് ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ആ ദർശനത്തിൽ യാക്കോബ് കാണുന്നത് ഒരു ഗോവണിയാണ്. ഭൂമിയിൽ നാട്ടപ്പെട്ടിരിക്കുന്ന ഗോവണി, സ്വർഗം വരെ എത്തുന്ന ഗോവണിയാണത്. ഈ ഗോവണിയിലൂടെ മാലഹമാർ കയറുന്നതും ഇറങ്ങിപ്പോകുന്നതുമൊക്കെ കാണുവാനും യാക്കോബിന് സാധിച്ചു. ഈ ഗോവണിയെക്കുറിച്ച് തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നത്താനിയേലിനോട് ഈശോ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം. ഈ ഗോവണി മറ്റാരുമല്ല, അത് ഈശോ തന്നെയാണ്. ഭൂമിയിൽ നാട്ടപ്പെട്ടിരിക്കുന്ന, സ്വർഗം വരെ എത്തുന്ന ഈ ഗോവണി മനുഷ്യനായ അവതരിച്ച ഈശോയാണ്. ഭൂമിയിലാണിത് നാട്ടപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഭൂമിയിലുള്ളവർക്ക് ഈ ഗോവണി വഴി സ്വർഗത്തിൽ എത്തുവാൻ വേണ്ടി. സ്വർഗത്തിൽ അവിടെ നിന്ന് എത്തി ശിരസായ മിശിഹ പിതാവിന്റെ വലതുഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിലായിരിക്കുന്ന നമ്മളും ഈ മിശിഹയാകുന്ന ഗോവണിയിലൂടെ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യാക്കോബ് പറയുന്നത്, അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? ഇത് കർത്താവിന്റെ ഭവനമാണ്, ഇത് ദൈവത്തിന്റെ സാന്നിധ്യ ഭവനമാണ്, ഇത് വേറൊന്നുമല്ല, ദൈവത്തിന്റെ ഭവനം തന്നെയാണ്. ഞാൻ ദൈവത്തെ മുഖാഭിമുഖം കണ്ടിരിക്കുന്നു, ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താണ് കർത്താവ് ഈ ഗോവനയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് യാക്കോബിനോട് പറഞ്ഞത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഒക്കെ ദൈവമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഈ പ്രദേശം നിനക്ക് ഞാൻ തരും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. അബ്രഹത്തെ വിളിച്ചപ്പോൾ അനുഗ്രഹിച്ചതുപോലെ, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ഇവിടെ ഇതാ യാക്കോബിനെയും അനുഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? ലോകജനതകളെല്ലാം യാക്കോബിനാൽ, യാക്കോബിന്റെ മക്കളാൽ, ഇസ്രായേലിനാൽ, ദൈവജനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി. അതും ഈ സഭയിൽ ഓർസലമിൽ വീണ്ടും പൂർത്തിയാകാനിരുന്ന ഈ മിശിഹായുടെ ഈ കൽപ്പനയുടെ നിർവഹണത്തിന്റെ ഫലമായിട്ട് ഓർസലമിൽ പന്തകുസ്ഥാദനത്തിൽ ആരംഭിക്കുവാനിരിക്കുന്ന സഭയുടെ ആരംഭത്തെക്കുറിച്ചാണ് അവിടെയും മുൻകൂട്ടി അറിയിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഓശാന ഗീതം സമൂഹം ആരംഭിക്കുമ്പോൾ കാർമികൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന കൂശാപ്പ പ്രാർത്ഥനയിൽ യേശയ്യാവിയായുടെ ദർശനം അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ യാക്കോബിനുണ്ടായ യാക്കോബിന്റെ ഈ പ്രതികരണം ദൈവാനുഭവത്തിന്റെ ബേഥേലിൽ വെച്ച്, ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവിക ഭവനമെന്നാണ്, ദൈവത്തിന്റെ ഭവനമാണിത് എന്നാണല്ലോ യാക്കോബ് വിളിച്ച് പ്രഘോഷിച്ചത്. അതേ കാര്യം തന്നെ കാർമികൻ പരിശുദ്ധ കുർബാനയിലെ കാർമികനായ പുരോഹിതനും താഴ്ന്ന സ്വരത്തിൽ പറയുന്നുണ്ട്, ബലവാനും കർത്താവുമായ രാജാവിനെ എന്റെ ദാനങ്ങൾ ദർശിച്ചിരിക്കുന്നു, ഇത് കർത്താവിന്റെ ഭവനമാണ്, ഇത് എത്രയോ ഭീതിജനകമെന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മുടെ കുർബാന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുർബാനയിൽ ഈ രക്ഷാകര സംഭവങ്ങൾ മുഴുവനുമാണല്ലോ നമ്മൾ അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും. പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ളതാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന. പത്രോസ് ലീഹ നമ്മോട് പറയുന്നുണ്ട്, ഈ സ്ലീഹന്മാര് പ്രകാരം കർത്താവിന്റെ കൽപ്പന ശിരസാൽ നിർവഹിച്ചപ്പോൾ റൂഹായാൽ നിറഞ്ഞ് സാക്ഷികളായി തീർന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ലോകമെമ്പാടുമുള്ള ജനതകളെ മിശിഹായിലേക്ക് ജനിക്കുന്നതിന്, വീണ്ടും ജനിക്കുന്നതിന് അവസരമുണ്ടായി. വിശ്വാസത്തിലേക്കുള്ള ജനനം, മിശിഹായിലേക്കുള്ള വിശ്വാസത്തിലേക്കുള്ള ജനനം, അത് വീണ്ടും ജനനമായിട്ടാണ് പത്രോസ് ലീഹായും യാക്കോബും ഒക്കെ അവതരിപ്പിക്കുന്നത്. യാക്കോബ് സ്ലീഹായ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലെ ആദ്യവാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ദൈവമായ കർത്താവ് തന്റെ കാരുണ്യാതിരേഖത്താൽ ഈശോ മിശിഹായുടെ ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പത്രോസ് ലീഹ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. ഈ മാമോദിസായിലുള്ള സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണ ഫലമായി പാപമോചനം നമുക്ക് ലഭ്യമാക്കുന്ന മാമോദിസായിലൂടെ ആ പുതിയ ജനനത്തെക്കുറിച്ചാണ്, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സജീവമായ പ്രത്യാശയിലേക്കാണ്. ആ പ്രത്യാശ ഈ ഗോവണിയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാമെന്നുള്ള പ്രത്യാശയാണ്. പിന്നെ എന്താണ് അവകാശം? ഒളിമങ്ങാത്തതും കളങ്കരഹിതവുമായ ഈ ഒരു അവകാശം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അത് സ്വർഗഭാഗ്യമാണ്. ഈ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ. അപ്പോൾ അവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, വിശ്വാസം കൊണ്ട് ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കണമെന്നും പത്രോസ് ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഉയർപ്പുകാലത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ, സ്വർഗാരോഹണ തിരുനാളിനും മന്ദഗുസ്ത തിരുനാളിനും ഇടയിലുള്ള ഈ ദിവസങ്ങളിൽ സ്ലീഹന്മാരും ശിഷ്യന്മാരും ചെയ്ത ആ കാര്യം തന്നെ നമുക്കും ചെയ്യാം. സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വെച്ച ശിഷ്യന്മാർ ഓർസലമിലേക്ക് അത്യധികം ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയി. അവർ സദാസമയവും ദേവാലയത്തിലായിരുന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. സദാസമയവും ദേവാലയത്തിലായിരുന്നു പറയുന്ന അവരുടെ ജീവിതം മുഴുവനും ദൈവസ്തുതിയുടെയും ദൈവാരാധനയുടേതുമായിരുന്നു. മുഴുവൻ സമയം 24 മണിക്കൂറും ദേവാലയത്തിൽ തന്നെ ചിലവഴിച്ചു എന്നല്ല, ദേവാലയ കേന്ദ്രീകൃതമായിരുന്നു അവരുടെ ജീവിതം.
ദൈവാരാധനാ കേന്ദ്രീകൃതമായിരുന്നു, ദൈവസ്തുതികളാൽ നിറഞ്ഞതായിരുന്നു, ദൈവവിചാരത്തിലായിരുന്നു അവരുടെ ജീവിതം മുഴുവനും. എങ്കിലും നല്ല സമയം അവർ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കണ്ടെത്തിയിരുന്നു. കർത്താവിന്റെ ദിവസം, പ്രത്യേകിച്ച് കർത്താവിന്റെ ദിവസമായ ഞായർ ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. നടപടി പുസ്തകം 1:14 ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പന്തക്കുസ്തായിക്കൊരുക്കമായിട്ട് റൂഹായെ കാത്തിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനയ്ക്ക്, അതായത് 24:49 ഈശോ പറഞ്ഞിരുന്നല്ലോ, ഓർസലം വിട്ടു പോകരുത്, സ്വർഗത്തിൽ നിന്നുള്ള പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കാൻ പറഞ്ഞ ആ കാത്തിരിപ്പിന്റെ ചിത്രം നമ്മൾ കാണുന്നത് മറുപടി പുസ്തകം 1:14 പരിശുദ്ധനിയാമറിയവും മറ്റ് ഭക്തസ്ത്രീകളും ശിഷ്യന്മാരും എല്ലാവരും ഒന്നിച്ച് കൂട്ടുശാലയിലെ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് നമുക്ക് കാണാം. ജെറൂസലേം ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് ലൂക്കാട് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കാണുന്നെങ്കിൽ, നടപടി ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക കൂട്ടുശാലയില് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ത്യത്താഴത്തിന്റെ ആ സ്ഥലത്ത് തന്നെ ശിഷ്യന്മാർ ഒന്നിച്ചിരിക്കുന്നതാണ്. ഈശോ എവിടെ രക്ഷാകര കർമ്മങ്ങൾ പൂർത്തിയാക്കിയോ ആ ഓർസലമിൽ നിന്ന് തന്നെ രക്ഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പ്രവഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായിലൂടെ ഈ രക്ഷയുടെ സന്ദേശം ലഭിക്കുന്നതിന് നമുക്കും ഭാഗ്യമുണ്ടായി. ഇതിൽ നമ്മളും ഈ അവകാശം നമുക്കും ലഭിച്ചു. നമ്മളും വീണ്ടും ജനിച്ചു മിശിഹായിൽ. നമ്മുടെ റൂഹയെ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ. ഉദ്ധിതനായ മിശിഹായിക്ക് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ, അങ്ങനെ ലോകം മുഴുവനെയും ഏകരക്ഷകനായ മിശിഹായിലേക്ക് ആനയിക്കുവാനായിട്ട് നമ്മുടെ ഇളയ ജീവിതം അതിന് ഉപകാരപ്രദമാകട്ടെ, അതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.